വാർത്തകൾ വേഗത്തിൽ ആരംഭിക്കുന്നു. ശബരിമലയിൽ യുവതീ പ്രവേശനമാകാമോ എന്ന് നാളെ അറിയാം. പുനഃപരിശോധനാ ഹർജികളിൽ സുപ്രീംകോടതി വിധി നാളെ. വിധി പറയുന്നത് ഭരണഘടനാ ബെഞ്ച്. ശബരിമല പുനഃപരിശോധനാ ഹർജികളിൽ വിധി വരുന്നത് നാളെ രാവിലെ 10:30. യുവതീ പ്രവേശനം അനുവദിച്ച വിധിക്കെതിരായ 65 പുനഃപരിശോധനാ ഹർജികൾ പരിശോധിക്കുന്നു. 4 അപേക്ഷകളും പരിഗണിക്കും. ശബരിമല ഹർജികളിൽ സുപ്രീംകോടതി വിധി പറയാനിരിക്കെ സാധ്യതകൾ പലത. യുവതീ പ്രവേശന വിധി പുനഃപരിശോധിക്കേണ്ടെന്ന് വിലയിരുത്തി എല്ലാ ഹർജികളും തള്ളുക. വിധി പുനഃപരിശോധിക്കാനായി എതിർകക്ഷികൾക്ക് നോട്ടീസ് അയയ്ക്കുക. യുവതീ പ്രവേശന വിധി സ്റ്റേ ചെയ്യുക. ഹർജികളിൽ വിശദമായി വാദം കേൾക്കാനായി എതിർകക്ഷികൾക്ക് നോട്ടീസ് അയയ്ക്കുക. എന്നാൽ യുവതീ പ്രവേശന വിധി സ്റ്റേ ചെയ്യാതിരിക്കുക. വിശാല ബെഞ്ചിന് ഹർജികൾ വിടണമോ എന്ന് പരിശോധിക്കുക. എന്നിങ്ങനെയാണ് സാധ്യതകൾ. നിലവിൽ യുവതീ പ്രവേശന വിധിയോടുള്ള വിയോജിപ്പ് അറിയിച്ചത് ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര മാത്രം. ഭൂരിപക്ഷ വിധി എഴുതിയത് ജസ്റ്റിസുമാരായ RF നരിമാൻ, DY ചന്ദ്രചൂഡ്, AM ഖാൻവിൽക്കർ എന്നിവർ. പുതിയ ചീഫ് ജസ്റ്റിസിന്റെ നിലപാട് വിധിക്ക് എതിരോ അനുകൂലമോ എന്നതും കേസിൽ നിർണായകം. വിധി എന്തായാലും അംഗീകരിക്കുമെന്ന് ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാർ. വിധിയിൽ പുനഃപ്രതീക്ഷയുണ്ട്. മുൻവിധിയോടെ സമീപിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വിധി നല്ല മനസ്സോടെ അംഗീകരിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും പത്മകുമാർ. ആചാരത്തിന് അനുകൂലമായ വിധി പ്രതീക്ഷിക്കുന്നുവെന്ന് മുൻ ദേവസ്വം പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ. അയോധ്യാ വിധിയുടെ ആദ്യ വാക്യം തന്നെ ആചാരങ്ങളും വിശ്വാസവും സംരക്ഷിക്കപ്പെടണമെന്നാണ്. പുനഃപരിശോധനയിൽ നല്ലത് മാത്രം പ്രതീക്ഷിക്കുന്നുവെന്നും പ്രയാർ. റഫാൽ ഇടപാടിലും നാളെ സുപ്രീംകോടതി വിധി. റഫാൽ ഇടപാടിൽ അന്വേഷണം ആവശ്യമില്ലെന്ന സുപ്രീംകോടതി വിധിക്കെതിരെ സമർപ്പിക്കപ്പെട്ട പുനഃപരിശോധനാ ഹർജികളിലാണ് വിധി. അഭിഭാഷകരായ ML ശർമ്മ, വിനീത ധണ്ടേ, പ്രശാന്ത് ഭൂഷൺ, മുൻ കേന്ദ്രമന്ത്രിമാരായ അരുൺ ഷൂരി, യശ്വന്ത് സിൻഹ, ആം ആദ്മി MP സഞ്ജയ് സിംഗ് തുടങ്ങിയവർ ഹർജിക്കാർ. റഫാൽ ഇടപാടിൽ അഴിമതി നടന്നുവെന്നും രാജ്യത്തിന് വൻ നഷ്ടമുണ്ടായെന്നും ഹർജിയിൽ ആരോപണം. ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുമോ എന്നതിൽ സുപ്രീംകോടതി അല്പസമയത്തിനകം വിധി പറയും. ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്ന ഹർജി ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതി സെക്രട്ടറി ജനറൽ നൽകിയ ഹർജിയിലാണ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ച് വിധി പറയുക. കർണാടകയിൽ 17 വിമത MLA അയോഗ്യരാക്കിയ മുൻ സ്പീക്കർ രമേശ് കുമാറിന്റെ നടപടി ശരിവച്ച് സുപ്രീംകോടതി. എന്നാൽ December 5 നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇവർക്ക് മത്സരിക്കാം. MLA 2023 വരെ മത്സരിക്കാൻ സാധിക്കില്ലെന്ന സ്പീക്കറുടെ തീരുമാനം കോടതി റദ്ദാക്കി. വിധി. 17 കോൺഗ്രസ് JDS MLA ഹർജിയിന്മേൽ. ജനാധിപത്യത്തിൽ ധാർമ്മികത പ്രധാനമാണെന്ന് കോടതി. MLA നേരിട്ട് സുപ്രീംകോടതിയെ സമീപിച്ചതിനോട് യോജിക്കുന്നില്ല. അയോഗ്യതയ്ക്കെതിരെ MLA ഹൈക്കോടതിയെ സമീപിക്കേണ്ടതായിരുന്നു. എങ്കിലും കേസ് ഹൈക്കോടതിയിലേക്ക് മടക്കി അയക്കുന്നില്ലെന്നും കോടതി. സ്പീക്കറുടെ ഭരണഘടനാ അവകാശങ്ങൾ ശരിവെക്കുന്നുവെന്ന് സുപ്രീംകോടതി. MLA രാജി സ്വമേധയാ ആണോ എന്ന് സ്പീക്കർക്ക് പരിശോധിക്കാം. MLA അയോഗ്യരാക്കാൻ സ്പീക്കർക്ക് അധികാരമുണ്ട്. സ്പീക്കറുടെ അധികാരത്തിന്മേൽ കോടതി ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നിശ്ചിത കാലത്തേക്ക് സ്പീക്കർക്ക് അയോഗ്യരാക്കാനാകില്ലെന്നും സുപ്രീംകോടതി. കർണാടകയിലെ വിമത MLA സുപ്രീംകോടതി വിധി സ്വാഗതം ചെയ്യുന്നുവെന്ന് KC വേണുഗോപാൽ. വിധി BJP മുഖത്തേറ്റ കനത്ത തിരിച്ചടി. പുതിയ സാഹചര്യത്തിൽ യെദ്യൂരപ്പ രാജിവെക്കണമെന്നും AICC ജനറൽ സെക്രട്ടറി. രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയെങ്കിലും മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ തുടർന്ന് രാഷ്ട്രീയ പാർട്ടികൾ. ശിവസേനയുമായുള്ള സഖ്യകാര്യത്തിൽ അന്തിമ തീരുമാനം വിശദമായ ചർച്ചകൾക്ക് ശേഷമെന്ന് കോൺഗ്രസ് NCP നേതൃത്വം. പൊതുമിനിമം പരിപാടി വേണം എന്ന കോൺഗ്രസ് ആവശ്യം അംഗീകരിക്കാൻ തയ്യാറെന്ന് ശിവസേനാ തലവൻ ഉദ്ധവ് താക്കറെ. കോൺഗ്രസുമായും NCPയുമായും ചർച്ച തുടരുമെന്നും ശിവസേന. കോൺഗ്രസ് നേതാവ് അഹമ്മദ് പട്ടേലുമായി ചർച്ച നടത്തി ഉദ്ധവ്.
മഹാരാഷ്ട്രയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതിന് ഗവർണറെ വിമർശിച്ച ശിവസേന മുഖപത്രം സാമ്ന. ഗവർണർ പ്രവർത്തിക്കുന്നത് സ്വതന്ത്രമായല്ല, രാഷ്ട്രപതി ഭരണം സംസ്ഥാനത്ത് കുതിരക്കച്ചവടത്തിന് വഴിതെളിക്കും. ഗവർണറുടെ തീരുമാനം ഭരണഘടനാ വഞ്ചനയാണെന്നും നീതീകരിക്കാനാവില്ലെന്നും സാമ്നയിലെ ലേഖനത്തിൽ. മഹാരാഷ്ട്ര ഗവർണറുടെ നടപടി ചോദ്യം ചെയ്തുള്ള ഹർജി ശിവസേന സുപ്രീംകോടതിയിൽ പരാമർശിച്ചില്ല. പിന്തുണ കത്ത് ഉറപ്പാക്കിയ ശേഷം മതിയെന്നാണ് സേനയുടെ നിലപാട്. മഹാരാഷ്ട്രയിൽ ഗവർണർ നടത്തിയത് നീതി നിഷേധമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. അമിത്ഷായുടെ തിരക്കഥയ്ക്കനുസരിച്ച് ഗവർണർ പാവയെപ്പോലെ പെരുമാറി. ശിവസേനയുമായുള്ള കൂട്ടുകെട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും വേണുഗോപാൽ. KPCC ഭാരവാഹി പട്ടികയ്ക്ക് ഹൈക്കമാൻഡ് ഇന്ന് അംഗീകാരം നൽകിയേക്കും. സോണിയാഗാന്ധിയുടെ പരിഗണനയിലുള്ള പട്ടികയിൽ രാഹുൽഗാന്ധി നിലപാട് അറിയിച്ചേക്കും. പ്രദേശ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ KPCC സമർപ്പിച്ച ജംബോ പട്ടികയിൽ കാര്യമായ മാറ്റങ്ങൾക്ക് സാധ്യത ഇല്ല. ജംബോ പട്ടികയെന്ന ആക്ഷേപം ഒഴിവാക്കാൻ KPCC ഭാരവാഹികളെ ഘട്ടം ഘട്ടമായി പ്രഖ്യാപിക്കാൻ നീക്കം. പട്ടികയിൽ 4 വർക്കിംഗ് പ്രസിഡന്റുമാർക്ക് പുറമെ 11 വൈസ് പ്രസിഡന്റുമാരും 33 ജനറൽ സെക്രട്ടറിമാരും 60-ലേറെ സെക്രട്ടറിമാരും. കൂടുതൽ യുവാക്കളെയും വനിതകളെയും പ്രധാന പദവികളിൽ ഉൾപ്പെടുത്താത്തതിൽ വ്യാപക പ്രതിഷേധം. UAPA കേസിൽ തങ്ങൾ കുറ്റം സമ്മതിച്ചിട്ടില്ലെന്ന് പ്രതി അലൻ. ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോലീസിന് ഒന്നും ലഭിച്ചിട്ടില്ല. UAPA പൊതുസമൂഹം ഉണരണമെന്നും അലൻ. പോലീസിനോട് കുറ്റം സമ്മതിച്ചിട്ടില്ലെന്ന UAPA കേസ് പ്രതി താഹ പനിയും ഛർദിയും ഉണ്ടായതിനെ തുടർന്ന് താഹയെ ആശുപത്രിയിൽ പരിശോധനയ്ക്ക് വിധേയനാക്കി. താഹയെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ നിന്ന് ജയിലിലേക്ക് മാറ്റി. പന്തീരാങ്കാവ് UAPA കേസിലെ പ്രതികളിൽ നിന്ന് മഞ്ചിക്കണ്ടി വെടിവെപ്പിന് തിരിച്ചടി നൽകണമെന്ന് ആഹ്വാനം ചെയ്യുന്ന കുറിപ്പടികൾ അടക്കം പിടിച്ചെടുത്തുവെന്ന് പോലീസ്. ഈ മാസം തന്നെ പ്രതിഷേധത്തിന് പദ്ധതിയിട്ടിരുന്നു എന്നും കസ്റ്റഡി അപേക്ഷയിൽ പോലീസ്. പാലക്കാട് മഞ്ചിക്കണ്ടിയിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. മൃതദേഹം ഏറ്റുവാങ്ങാൻ കാർത്തിയുടെയും മണിവാസകത്തിന്റെയും ബന്ധുക്കൾ തൃശൂരിൽ. മഞ്ചിക്കണ്ടി ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട കാർത്തിയുടെ മൃതദേഹം തൃശൂരിൽ സംസ്കരിക്കും. അമ്മ മീനമ്മയും സഹോദരൻ മുരുകേശനും ബന്ധുക്കളും തൃശൂരിലെത്തി. ജന്മനാട്ടിൽ സംസ്കരിക്കാൻ നാട്ടുകാർ സമ്മതിക്കുന്നില്ലെന്ന് കാർത്തിയുടെ സഹോദരൻ. കാർത്തിയുടെ മൃതദേഹം ഇതുവരെ കണ്ടിട്ടില്ലെന്ന് അമ്മ മീനമ്മ. ജന്മനാട്ടിൽ കാർത്തിയുടെ അച്ഛനെ അടക്കിയിടത്ത് കാർത്തിയെ സംസ്കരിക്കണമെന്നായിരുന്നു ആഗ്രഹം. തന്റെ മകനെ ചുട്ടുകൊന്നതാണെന്നും മീനമ്മ. വളയാർ കേസിൽ പ്രതികളെ വെറുതെ വിട്ട പോക്സോ കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് കുട്ടികളുടെ അമ്മ നൽകിയ അപ്പീൽ ഫയലിൽ സ്വീകരിച്ച് ഹൈക്കോടതി. പ്രതികൾക്കും സർക്കാരിനും കോടതി നോട്ടീസ് അയച്ചു. ചെന്നൈ IIT മലയാളി വിദ്യാർത്ഥിനി ജീവനൊടുക്കിയത് അധ്യാപകന്റെ മാനസിക പീഡനം മൂലമെന്ന് ആത്മഹത്യാക്കുറിപ്പ്. ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചത് മൊബൈൽ ഫോണിൽ നിന്ന്. IIT മതപരമായ വേർതിരിവെന്ന് ഫാത്തിമയുടെ അമ്മ സജിത. മകൾ ഭയം കാരണം ശിരോവസ്ത്രം ധരിച്ചിരുന്നില്ല. അധ്യാപകൻ സുദർശൻ പത്മനാഭന്റെ മാനസിക പീഡനമാണ് മകളെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നും ഫാത്തിമയുടെ അമ്മ ന്യൂസ് 18. പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ ആത്മഹത്യ കൂടുന്നുവെന്ന് മുഖ്യമന്ത്രി. നിയമസഭയിൽ ഇക്കാര്യം അറിയിച്ചു. ഈ സർക്കാരിന്റെ കാലത്ത് 50 പോലീസ് ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്തുവെന്നും പിണറായി വിജയൻ. DGP ലോക്നാഥ് ബെഹ്റ അടക്കം 3 പ്രധാന പോലീസ് ഉദ്യോഗസ്ഥർ വിദേശയാത്രയിൽ. ലോക് ആൻഡ് ഓർഡർ AD ഷെയ്ഖ് ദർവേഷ് സാഹിബിനാണ് DGPയുടെ ചുമതല. ഹെഡ്ക്വാർട്ടേഴ്സ് AD മനോജ് എബ്രഹാം, ഇന്റലിജൻസ് AD TK വിനോദ്കുമാർ എന്നിവരാണ് വിദേശത്തുള്ള മറ്റ് 2 ഉന്നത ഉദ്യോഗസ്ഥർ. പോലീസ് ഡേറ്റാബേസ് ഊരാളുങ്കലിന് നൽകാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിപക്ഷം. അതീവ സുരക്ഷാ വിവരങ്ങൾ കൈമാറുന്നത് സുരക്ഷാ വീഴ്ചയെന്ന് അടിയന്തര പ്രമേയ നോട്ടീസിൽ KS ശബരീനാഥൻ. സഭയിൽ പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്ക്. CPMന്റെ സഹോദര സ്ഥാപനത്തിന് സുരക്ഷാ വിവരങ്ങൾ കൈമാറുന്നുവെന്നും KS ശബരീനാഥൻ. കേരളത്തിൽ ലക്ഷക്കണക്കിന് വാദികളുടെയും പ്രതികളുടെയും വിവരങ്ങൾ CPM ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിലെത്തുന്ന സ്ഥിതിയാണിപ്പോൾ. നിലവിൽ 7 ദിവസം കൊണ്ട് പാസ്പോർട്ട് ലഭിക്കുന്നുണ്ട്. അതിന് ഫലപ്രദമായ മാർഗമുണ്ട്. പിന്നെന്തിന് വിവരങ്ങൾ കൈമാറണമെന്നും MLA.
ഒക്ടോബർ 29 മുഴുവൻ ഡാറ്റാബേസും ഊരാളുങ്കലിന് കൈമാറാൻ ഉത്തരവിറങ്ങിയെന്നും മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും കെ എസ് ശബരീനാഥൻ എം എൽ എ. ക്രൈം ആൻഡ് ക്രിമിനൽ ട്രാക്കിംഗ് സിസ്റ്റമാണ് രാജ്യവ്യാപകമായി ഉപയോഗിക്കുന്നത്. ഇതിന്റെ നിയന്ത്രണം ചീഫ് സെക്രട്ടറിക്കാണ്. ഡി ജി പിക്കും നിയന്ത്രണമുണ്ടെന്ന് എം എൽ എ. ഊരാളുങ്കലിന് ഹാർഡ് ഡിസ്ക് പിടിച്ചെടുക്കണമെന്ന് ശബരീനാഥൻ. മുഖ്യമന്ത്രി കസേര മാത്രമേ ഇനി ഊരാളുങ്കലിന് നൽകാൻ ഉള്ളൂ. ഇതുവരെ ഏതൊക്കെ രേഖകൾ ഊരാളുങ്കൽ ചോർത്തിയെന്ന് കണ്ടെത്തണമെന്നും ശബരീനാഥൻ. ഡാറ്റ ചോരുമെന്ന ആശങ്ക വേണ്ടെന്നും അനാവശ്യ ഭീതി പരത്താനാണ് പ്രതിപക്ഷ ശ്രമമെന്നും മുഖ്യമന്ത്രി. ഒരു വ്യക്തി കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് മാത്രമേ ഊരാളുങ്കലിന് പരിശോധിക്കാനാവൂ. ഇതുവരെ ഊരാളുങ്കലിന് പ്രതിഫലം നൽകിയിട്ടില്ല. ആപ്ലിക്കേഷൻ വികസിപ്പിച്ച് പോലീസിന് കൈമാറും. പോലീസ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർക്ക് ആകും നിയന്ത്രണമെന്നും മുഖ്യമന്ത്രി. സുരക്ഷ ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. പോലീസിന്റെ രഹസ്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് നിലപാട്. നിലവിൽ പാസ്പോർട്ട് സേവനം നിർവഹിക്കുന്ന TCS വിവരങ്ങൾ പുറത്തുപോകാതിരിക്കാൻ നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെന്റ് കേന്ദ്രം ഒപ്പിട്ടിട്ടുണ്ട്. ഈ മാർഗം ഇവിടെയും സ്വീകരിക്കുമെന്ന് പിണറായി വിജയൻ. ഊരാളുങ്കലിനോട് ചിലർക്ക് അസൂയയുണ്ടെന്ന് മുഖ്യമന്ത്രി. അത്തരക്കാരാണ് തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുന്നത്. മികവിന്റെ ഭാഗമായി ഊരാളുങ്കലിനെ സർക്കാർ അംഗീകരിക്കുന്നത്, അതിൽ തെറ്റില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. ഊരാളുങ്കൽ ഞങ്ങളുടെ കൈക്കുഞ്ഞല്ലെന്ന് മുഖ്യമന്ത്രി. UDFും പ്രോത്സാഹിപ്പിച്ചു. കാര്യക്ഷമത ഉള്ളതുകൊണ്ടാണ് ഊരാളുങ്കലിനോട് വകുപ്പുകൾക്ക് മമത. നല്ല രീതിയിൽ നടക്കുന്ന സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്തരുത്. ഊരാളുങ്കലിനോട് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് അസൂയയും നീരസവും ഉണ്ടാകും. അതിന്റെ വക്താക്കളായി നമ്മൾ മാറരുതെന്നും മുഖ്യമന്ത്രി. ശബരീനാഥൻ എം എൽ എയ്ക്ക് മുഖ്യമന്ത്രിയുടെ പരോക്ഷ വിമർശനം. ശബരീനാഥൻ TCSലെ ജീവനക്കാരനായിരുന്നു. അത് മുൻനിർത്തിയാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം. വൻകിടക്കാരുടെ വക്താക്കളായി മാറരുതെന്ന് മുഖ്യമന്ത്രി. ഊരാളുങ്കലിന് പരിശോധനയും സാങ്കേതിക സാധ്യത പഠനവുമില്ലാതെ അനുമതി നൽകിയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. 20 ലക്ഷം കൊടുക്കണമെന്ന DGP ഉത്തരവ് മുഖ്യമന്ത്രി അറിയാതെയാണോ എന്നും ചെന്നിത്തല. ഊരാളുങ്കലിന്റെ വക്താവ് മുഖ്യമന്ത്രിയാണെന്ന് വ്യക്തമായെന്നും പ്രതിപക്ഷ നേതാവ്. പോലീസ് ഡാറ്റാബേസ് CPM നിയന്ത്രണത്തിലുള്ള ഊരാളുങ്കൽ സൊസൈറ്റിക്ക് തുറന്നുകൊടുത്ത സംഭവത്തിൽ സർക്കാരിനെതിരെ ET മുഹമ്മദ് ബഷീർ. വളരെ പ്രാധാന്യമുള്ള വിവരങ്ങൾ സ്വകാര്യ കമ്പനിക്ക് നൽകിയത് ഗുരുതരമായ കുറ്റമാണ് എന്ന് ET പറഞ്ഞു. ഊരാളുങ്കൽ മണ്ണുമായി നടന്ന് പണി ചെയ്യുന്നവർ മാത്രമല്ലെന്ന് CK നാണു MLA. അവർ IT സ്ഥാപനവും നടത്തുന്നുണ്ടെന്ന് CK നാണു സഭയിൽ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സാമ്പത്തിക സ്രോതസ്സാണ് ഊരാളുങ്കൽ സൊസൈറ്റിയെന്ന് BJP നേതാവ് കെ സുരേന്ദ്രൻ. നോട്ട് നിരോധന കാലം മുതലുള്ള ഊരാളുങ്കലിന്റെ ഇടപാടുകളിൽ വിശദമായ അന്വേഷണം വേണമെന്ന് കെ സുരേന്ദ്രൻ. സംസ്ഥാനത്തെ മദ്യ ഉപഭോഗം കഴിഞ്ഞ സാമ്പത്തിക വർഷം 4%, ബിയർ ഉപഭോഗം 5% കൂടിയെന്ന് എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണൻ. ഈ സർക്കാർ 158 പുതിയ ബാർ ലൈസൻസുകൾ നൽകി. 383 ബിയർ പാർലറുകൾക്കും ലൈസൻസ് നൽകിയെന്ന് മന്ത്രി സഭയിൽ. വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് സർക്കാർ. ബിയറും വൈനും മദ്യാസക്തി വർദ്ധിപ്പിക്കുന്നതായി കണ്ടെത്തിയിട്ടില്ലെന്നും എക്സൈസ് മന്ത്രി. വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടാക്കി വിതരണം ചെയ്യുന്നതിലൂടെ വീര്യം കൂടിയ മദ്യത്തിന്റെ ഉപഭോഗം കുറച്ചു കൊണ്ടുവരാനാകുമെന്ന് എക്സൈസ് മന്ത്രി. പാഴായി പോകുന്ന പഴങ്ങളെ മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി മാറ്റാനാകും. ഇതുവഴി കർഷകർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകുമെന്നും എക്സൈസ് മന്ത്രി. മാധ്യമപ്രവർത്തകൻ KM ബഷീറിന്റെ മരണത്തിൽ ശ്രീറാം വെങ്കിട്ടരാമനെ മദ്യം മണക്കുന്നതായി ഡ്യൂട്ടി ഡോക്ടർ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ കുറിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മദ്യപിച്ചതിന്റെ തെളിവ് നശിപ്പിക്കാൻ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ശ്രീറാം ശ്രമിച്ചെന്ന റിപ്പോർട്ടുകൾ പരിശോധിക്കുന്നു. രക്തസാമ്പിൾ എടുക്കാൻ വൈകിയത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും പിണറായി. കിഫ്ബി സമഗ്ര ഓഡിറ്റാകാമെന്ന് തോമസ് ഐസക്. 14 അനുസരിച്ച് ഓഡിറ്റിംഗ് നടത്താം. അതിന്റെ പരിധിക്ക് പുറത്ത് കിഫ്ബി പോയാൽ സമഗ്ര ഓഡിറ്റിംഗ് ആകാമെന്ന് CAG അറിയിക്കും. ഫലപ്രദം ചട്ടം പതിനാലനുസരിച്ചുള്ള ഓഡിറ്റിംഗ് ആണെന്നും ധനമന്ത്രി തോമസ് ഐസക്. മത്സ്യത്തിൽ മാരക രാസവസ്തുക്കൾ കലർത്തുന്നത് തടയാൻ ഭക്ഷ്യസുരക്ഷാ വിഭാഗം നടപടിയെടുക്കുന്നുണ്ടെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. മത്സ്യമാർക്കറ്റുകളിൽ പരിശോധനയും സാമ്പിൾ ശേഖരണവും നടക്കുന്നുണ്ട്. എൻ ഷംസുദ്ദീൻ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി പറയുകയായിരുന്നു ആരോഗ്യമന്ത്രി.
മലപ്പുറം കോട്ടക്കലിൽ മർദ്ദനമേറ്റതിനെ തുടർന്ന് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ഷാഹിറിന്റെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം. പെൺകുട്ടിയുടെ ബന്ധുക്കളുടെ മർദ്ദനത്തെ തുടർന്നാണ് ഷാഹിർ മരിച്ചതെന്ന് ആരോപണം ഉയർന്നിരുന്നു. പെൺകുട്ടിയുടെ ബന്ധുക്കൾ ഒളിവിൽ, പിതാവ് ഉൾപ്പെടെ കണ്ടാലറിയുന്ന 15 പേർക്കെതിരെ പോലീസ് കേസ്. സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ മരടിൽ ആദ്യം പൊളിക്കുക ഹോളി ഫെയ്ത്ത് ആൽഫാസെറിൻ ഫ്ളാറ്റുകൾ. നിയന്ത്രിത സ്ഫോടനത്തിലൂടെ 12 സെക്കൻഡിനുള്ളിൽ ഫ്ളാറ്റുകൾ നിലംപതിക്കും. സ്ഫോടനത്തിനായി 1600 കിലോ വസ്തുക്കൾ ഉപയോഗിക്കും. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട റിവ്യൂ ഹർജികളിൽ വിധി വരാനിരിക്കെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഭരണമാറ്റം. പ്രസിഡന്റ് പത്മകുമാറിന്റെയും അംഗം കെ പി ശങ്കരദാസിന്റെയും കാലാവധി നാളെ അവസാനിക്കും. ദേവസ്വം മുൻ കമ്മീഷണർ എൻ വാസു പുതിയ ദേവസ്വം പ്രസിഡന്റാകും. സിപിഐ പ്രതിനിധിയായി കെ എസ് രവി ബോർഡിൽ എത്തും. കെ എസ് രവി ബോർഡ് അംഗമാകുന്ന കെ പി ശങ്കരദാസിന് പകരം മറ്റൊരംഗമായ വിജയകുമാറിന് 1 കൂടി കാലാവധി. സർക്കാരുമായി തെറ്റിയതുകൊണ്ടല്ല ദേവസ്വം പ്രസിഡന്റായി ഒരു ടേം കൂടി ലഭിക്കാത്തതെന്ന് എ പത്മകുമാർ. ഇപ്പോഴും പാർട്ടിയുമായി നല്ല ബന്ധം. വലിയ അപകടങ്ങൾ സംഭവിക്കാമായിരുന്ന കഴിഞ്ഞ മണ്ഡലകാലം പ്രശ്നങ്ങളില്ലാതെ അവസാനിച്ചതിൽ അഭിമാനമുണ്ടെന്നും പത്മകുമാർ. കൊച്ചിയിൽ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. UDFലെ KR പ്രേംകുമാർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ. LDF സ്ഥാനാർത്ഥി KJ ആന്റണിക്കെതിരെ 34 37 വോട്ടുകൾക്ക് പ്രേംകുമാർ ജയിച്ചു. 2 BJP അംഗങ്ങൾ വിട്ടുനിന്നു. ഗുരുവായൂർ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ ബഹളം. നഗരത്തിൽ ഡിജിറ്റൽ ദിശാബോർഡ് സ്ഥാപിക്കുന്നതിനെ ചൊല്ലിയാണ് തർക്കം. റോഡ് സഞ്ചാരയോഗ്യമാക്കിയിട്ട് മതി ദിശാബോർഡെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ. സംസ്ഥാനത്ത് പുതിയ പഞ്ചായത്തുകളുടെ രൂപീകരണം ഉടനുണ്ടാവില്ല. പുതിയ പഞ്ചായത്തുകളിൽ വരുന്നത് അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കും എന്നും പ്രളയ ദുരന്ത പശ്ചാത്തലത്തിൽ ഇത് ഉൾക്കൊള്ളാനാവില്ല എന്നാണ് സർക്കാർ നിലപാട്. ശബരിമലയിൽ അഴുത മുതൽ പമ്പ വരെയുള്ള വനപാതയിലെ രാത്രികാല യാത്രയ്ക്ക് വിലക്ക്. വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ നടപടി. പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ തീർത്ഥാടന ഒരുക്കങ്ങൾ വിലയിരുത്തി. കാസർഗോഡ് നഗരത്തിൽ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ തൊഴിലാളി യൂണിയനുകൾ തടഞ്ഞു. കാസർഗോഡ് നഗരസഭ ആരോഗ്യ വിഭാഗമാണ് പെട്ടിക്കടകൾ ഒഴിപ്പിക്കാനെത്തിയത്. ബദൽ സംവിധാനം ഒരുക്കാതെ മാറാൻ കഴിയില്ലെന്ന നിലപാടിലാണ് വഴിയോര കച്ചവടക്കാർ. നെല്ലിയാമ്പതി ഓറഞ്ച് ഫാമിലെ തൊഴിലാളി നിയമനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ 54 നിരാഹാര സമരം തുടങ്ങി. ഉത്തരവുകൾ നടപ്പിലാക്കണമെന്ന ആവശ്യം. കോൺഗ്രസ് നെല്ലിയാമ്പതി മണ്ഡലം പ്രസിഡന്റ് PO ജോസഫിന്റെ നേതൃത്വത്തിലാണ് സമരം. ലാഭകരമല്ലെന്ന കാരണത്താൽ കരാറുകാരൻ റോഡ് നവീകരണ പ്രവൃത്തി പാതിവഴിയിൽ ഉപേക്ഷിച്ചു പെരുവഴിയിലായി. പെരുവഴിയിലായി യാത്രക്കാർ കോഴിക്കോട് നോർത്ത് കാരശ്ശേരി കൂടരഞ്ഞ് റോഡിൽ ഗതാഗതം നിലച്ചു. കേരള കേബിൾ TV ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന 9th ഓൾ ഇന്ത്യ എക്സ്പോ ഈ മാസം 14 മുതൽ കോയമ്പത്തൂരിൽ കൊഡീഷ്യ എക്സിബിഷൻ സെന്ററിൽ നടക്കുന്ന പരിപാടി തമിഴ്നാട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി SP വേലുമണി ഉദ്ഘാടനം ചെയ്യും. ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം കൊട്ടാരക്കര കല്ലമൺ ഏലായിലെ തരിശു നിലത്ത് നെൽകൃഷി തുടങ്ങി. ഐഷാപോറ്റി MLA നേതൃത്വത്തിൽ പൊതുപ്രവർത്തകരും കർഷകരും വിത്തിടിയിൽ ഉത്സവമാക്കി. ഹരിപ്പാട് ചേപ്പാട് ഗവൺമെന്റ് LP സ്കൂൾ എതിർവശം ചാക്കിൽ കെട്ടി മാലിന്യം തള്ളി. മൂക്കുപൊത്തി യാത്ര ചെയ്യേണ്ട അവസ്ഥയാണെന്ന് നാട്ടുകാർ. ദുർഗന്ധം കാരണം സമീപത്തെ സ്കൂളിലെ കുട്ടികളും ദുരിതത്തിൽ. പാവങ്ങൾക്ക് കൈത്താങ്ങായി മലപ്പുറം സ്വദേശി കണക്കയിൽ നാസർ മാനുവും വാര്യർ ഫൗണ്ടേഷനും. നാസർ മാനു സൗജന്യമായി നൽകിയ സ്ഥലത്ത് 12 വാര്യർ ഫൗണ്ടേഷൻ നിർമ്മിച്ചു നൽകി. 8 നിർമ്മാണം പുരോഗമിക്കുന്നു. അശരണർക്കും നിരാലംബർക്കും ആശ്വാസമേകാൻ കാസർഗോഡ് ചെറുവത്തൂർ തുരുത്തി റൌത്തിൽ ഉലും ഹൈസ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും. പീലാത്തറ ഹോപ്പ് പുനരധിവാസ കേന്ദ്രത്തിലെ അന്തേവാസികൾക്ക് സഹായമെത്തിച്ചു. പുതപ്പും ഭക്ഷണ സാധനങ്ങളുമാണ് കുട്ടികൾക്ക് കൈമാറിയത്. പ്രളയദുരിതാശ്വാസമായി 10,000 ക്യാമ്പ് നടത്തിയ ചെലവും ഇനിയും നൽകാത്ത സർക്കാർ നയത്തിനെതിരെ വാഴക്കാട് പഞ്ചായത്ത് യൂത്ത് ലീഗ് വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് ജില്ലാ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി KT അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു.
വന്യമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്നും കർഷകരെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ കേരള കോൺഗ്രസ് എം ധർണ. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് ആവശ്യം. ഭിന്നശേഷിക്കാരായ കുട്ടികൾ പഠിക്കുന്ന സംസ്ഥാനത്തെ 115 സ്പെഷ്യൽ സ്കൂളുകൾ എയ്ഡഡാക്കി മാറ്റുമെന്ന പ്രഖ്യാപനം നടപ്പായില്ല. ആവശ്യമുന്നയിച്ച് തിരുവനന്തപുരത്തും ജില്ലാ കേന്ദ്രങ്ങളിലും സമരങ്ങൾ നടത്തിയിട്ടും സർക്കാർ കനിഞ്ഞില്ലെന്ന് സ്കൂൾ അധികൃതർ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പ്രചാരണവുമായി കാസർഗോഡ് പട്ടം പറത്തൽ. ഒഴിഞ്ഞ വളപ്പ് കടപ്പുറത്താണ് 60th കലോത്സവത്തിന്റെ വരവ് അറിയിച്ച 60 പട്ടങ്ങൾ പറത്തിയത്. ഗ്രീൻ വാലി പബ്ലിക് സ്കൂൾ ദ്വിദിന എക്സിബിഷൻ ക്രസൻഡോ 2019 കോഴിക്കോട് മുക്കത്ത് ഉജ്ജ്വല തുടക്കം. നിർധന കുടുംബത്തിന് വീട് നിർമ്മാണത്തിനായുള്ള ഭക്ഷ്യമേള പ്രധാന ആകർഷണം. മഞ്ഞും തണുപ്പും നിറഞ്ഞ മലയോരത്തിന്റെ മണ്ണിൽ സാഹസിക പ്രേമികൾക്ക് ആവേശം പകർന്ന് ഓഫ് റോഡ് റേസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റേസാണ് ഇടുക്കി ശാന്തമ്പാറ ഗൂഡപാറ എസ്റ്റേറ്റിൽ സംഘടിപ്പിച്ചത്. വയനാടിന്റെ ചരിത്ര ശേഷിപ്പുകളെ കരുതലോടെ കാത്ത് അമ്പലവയലിലെ ഹെറിറ്റേജ് മ്യൂസിയം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രാഗ് ചരിത്രത്തിന്റെ ജീവിതം പറയുന്ന നിരവധി ശില്പങ്ങളും പുരാരേഖകളുമാണ് ഇവിടെ സംരക്ഷിക്കുന്നത്. ഗൃഹനാഥന് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. കൊല്ലം പുല്ലൂരിലാണ് സംഭവം. രാജപ്പൻ നായർക്കാണ് പരിക്കേറ്റത്. ഇരുകാലുകളുടെയും തുടയെല്ല് പൊട്ടിയ രാജപ്പൻ നായരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കോട്ടയം കവികളുടെ കോവളം കവികളുടെ പിന്മുറക്കാരി ഗോമതിയമ്മ അന്തരിച്ചു. 87 വയസ്സായിരുന്നു. തിരുവനന്തപുരം നേമത്തെ വീട്ടിലായിരുന്നു അന്ത്യം. കോവളം കവികളായ അയ്യപ്പിള്ള ആശാന്റെ രാമകഥപാട്ടും അയ്യനപ്പിള്ള ആശാന്റെ ഭാരതം പാട്ടും ആലപിക്കുന്നതിലൂടെ പ്രശസ്തയായിരുന്നു. കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ചെങ്ങന്നൂരിലെ വൃദ്ധദമ്പതികളെ കൊലപ്പെടുത്തിയ പ്രതികൾ പിടിയിൽ. ബംഗ്ലാദേശ് സ്വദേശികളായ ബാലു ജുവൽ എന്നിവരെ വിശാഖപട്ടണത്തു നിന്നാണ് പിടികൂടിയത്. കോറമണ്ഡൽ എക്സ്പ്രസിൽ നിന്ന് RPF ആണ് ഇവരെ പിടിച്ചത്. മോഷണം പോയ സ്വർണമടക്കമുള്ള സാധനങ്ങൾ ഇവരിൽ നിന്നും കണ്ടെത്തി. കൊല്ലത്ത് ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ യുവാവ് കീഴടങ്ങി. മുളവന സ്വദേശി മോഹനന്റെ മകൾ കൃതിയെ കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതി വൈശാഖ് കുണ്ടറ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. തൃശൂർ പാവറട്ടിയിൽ ആത്മഹത്യ ചെയ്ത വിനായകനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചിരുന്നതായി കുറ്റപത്രം. പോലീസുകാരായ കെ സാജൻ, TP ശ്രീജിത്ത് എന്നിവർ കുറ്റക്കാരാണെന്നാണ് കണ്ടെത്തൽ. കേസിൽ തൃശൂർ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് ആദ്യ കുറ്റപത്രം സമർപ്പിച്ചത്. കൊടുവള്ളി സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ തൃശൂർ സ്വദേശികളായ 4 കോടഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. കൊടുവള്ളി സ്വദേശി നാസറിന്റെ പരാതിയിലാണ് കുന്നംകുളം സ്വദേശികളെ അറസ്റ്റ് ചെയ്തത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണം പിടികൂടി. 30 ലക്ഷം രൂപ വില വരുന്ന സ്വർണമാണ് പിടിച്ചത്. എയർ കസ്റ്റംസ് ആണ് സ്വർണം പിടിച്ചത്. എമർജൻസി ലാമ്പുകളിലെ ബാറ്ററിക്കുള്ളിൽ ഒളിപ്പിച്ച് കടത്തുകയായിരുന്നു സ്വർണം. പ്രായപൂർത്തിയാകാത്ത പെൺമക്കളെ കാമുകന് കാഴ്ചവെച്ച അമ്മ അറസ്റ്റിൽ. 34-കാരിയാണ് തിരൂർ DYSP ഓഫീസിലെത്തി കീഴടങ്ങിയത്. 15-ഉം 13-ഉം വയസ്സുള്ള കുട്ടികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. തുടർന്ന് അമ്മ കീഴടങ്ങുകയായിരുന്നു. അവധി ചോദിച്ച അധ്യാപികയ്ക്ക് പ്രധാന അധ്യാപകന്റെ അസഭ്യവർഷം. ഒറ്റപ്പാലം SDV MA LPS സ്കൂളിലെ ഹെഡ്മാസ്റ്റർ ഉദുമാൻ കുട്ടിയാണ് സ്കൂളിലെ അധ്യാപികയെ അസഭ്യം പറഞ്ഞത്. അധ്യാപികയുടെ പരാതിയെ തുടർന്ന് പ്രധാന അധ്യാപകൻ അറസ്റ്റ്. ചെന്നൈയിൽ സുഹൃത്തിന്റെ വെടിയേറ്റ് പോളിടെക്നിക് വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു. ഗുണ്ടാ സംഘത്തിൽ ചേരാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് കൊലപാതകമെന്ന് പോലീസ്. വണ്ടല്ലൂരിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച മുകേഷ് എന്ന 19-കാരൻ കൊല്ലപ്പെട്ട കേസിലാണ് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. ഹോങ്കോങ് ഓപ്പൺ ബാഡ്മിന്റൺ മാമാങ്കത്തിന്റെ റിലീസ് മാറ്റിവെച്ചു. ഈ മാസം 21 റിലീസ് തീരുമാനിച്ച ചിത്രം December 12 തീയേറ്ററിലെത്തും. എം പത്മകുമാർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉണ്ണി മുകുന്ദൻ, കനിഹ, അനു സിതാര, സിദ്ദിഖ് തുടങ്ങിയവർ പ്രധാന വേഷത്തിൽ.
ഫീസ് വർധനയ്ക്കെതിരെ ജെ എൻ യുവിലെ വിദ്യാർത്ഥി സമരം മൂന്നാം ദിവസം. പ്രശ്നപരിഹാരത്തിന് കേന്ദ്ര സർക്കാർ ഇടപെടുന്നത് വരെ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് വിദ്യാർത്ഥികളുമായി ചർച്ച നടത്താമെന്ന് കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം അറിയിച്ചെങ്കിലും ഇതുവരെയും അറിയിപ്പ് കിട്ടിയിട്ടില്ല. എക്സിക്യൂട്ടീവ് കൌൺസിൽ യോഗം ചേരുന്ന ഹാളിന് മുന്നിൽ ഉപരോധം. ജെ എൻ യുവിൽ എക്സിക്യൂട്ടീവ് കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്ന അധ്യാപക പ്രതിനിധികളിൽ ചിലർ വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി രംഗത്ത്. നാളെ മുതൽ അധ്യാപകരും സമരം തുടങ്ങിയേക്കും. പത്തൊൻപതാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീലിൽ. ബ്രിക്സ് രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി ചർച്ചകളിലും നരേന്ദ്രമോദി പങ്കെടുക്കും. ബ്രിക്സ് ബിസിനസ് ഫോറത്തിലും പ്രധാനമന്ത്രി സംസാരിക്കും. ഇന്ത്യയിൽ നിന്നുള്ള വ്യവസായ പ്രതിനിധികളും ബ്രിക്സ് ഉച്ചകോടി. പാലസ്തീൻ ഗാസ മുനമ്പിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ ഇസ്ലാമിക് ജിഹാദ് കമാൻഡർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടത് അബു അൽ അത്തൈനയാൾ. ഇസ്ലാമിക് ജിഹാദ് മരണം സ്ഥിരീകരിച്ചത് അത്തയെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ അറിയിച്ചതിന് പിന്നാലെ. ബി എസ് ജോയി ചേരുന്നു നാട്ടുവർത്തമാനവുമായി. ജോയി, എന്തൊക്കെയാണ് നാട്ടുവിശ്വാസം?